അഭിവന്ദയ പിതാക്കന്മാരെ ബഹുമാനരായ വൈദിക സഹോദരങ്ങളെ അമ്മച്ചിയുടെ സഹോദരങ്ങൾ മക്കൾ ബന്ധുമിത്രാദികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇടവകയിൽ നിന്ന് ഒക്കെ വന്നിട്ടുള്ള അമ്മച്ചിയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിട്ടുള്ള ഏവരുമേ സുദീർഘമായ ഒരു ജീവിതം 89 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവകയിൽ തന്നെ പെട്ട ഒടാത്ത് മർക്കോസിൻ്റെയും റെബേക്കായുടെയും മകളായി ജനിച്ചതാണ്. ഈ ഇടവകയിൽ തന്നെ നിലനിൽക്കാനും ഇവിടെ തന്നെ വിവാഹിതയാകാനും ഭാഗ്യമുണ്ടായി. ഞങ്ങൾ 4 മക്കൾക്ക് ജന്മമേ സുദീർഘമായ കാലയളവിലെ സ്മരണകളുണ്ട്. പ്രത്യേകമായി പറയാൻ സാധിക്കുന്ന ഒരു പക്ഷേ അമ്മച്ചി ഇങ്ങനെ പെട്ടെന്ന് പോകാൻ കാരണം യാത്രയേക്കാൾ കൂടുതൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും വേദപുസ്തകം പഠിക്കാനും ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. അപ്പച്ചൻ്റെ മരണശേഷം എൻ്റെ സഹോദരങ്ങൾ പല സ്ഥലങ്ങളിൽ ജോലിയിലായിരുന്നതുകൊണ്ട് 2.5 വർഷം എൻ്റെ കൂടെയായിരുന്നു. ഒന്ന് നടന്നിട്ട് വരാൻ പറഞ്ഞാലും പുറത്തെവിടെയെങ്കിലും പോയി ഇരുന്ന് വായിക്കുകയാണ് പതിവ്. സമാജത്തിലെ സജീവ പ്രവർത്തകയായിരുന്നു. സഭാകാര്യങ്ങളിൽ ഞങ്ങളെ വളരെ ശ്രദ്ധയോടെ വളർത്താനും പരിപാലിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നത് എൻ്റെ വളർച്ച പോരാ എന്ന് തോന്നിയിട്ടോ എന്തോ ഇവിടാത്തെ ചേട്ടൻ്റെ കടയിൽ നിന്ന് രാമംഗലത്ത് നിന്ന് സ്ഥിരം ഹോർലിക്സ് മേടിച്ച് കുടിക്കടാ കുടിക്കടാ എന്നും പറഞ്ഞ് എന്നെ കുടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെയാണ് മറ്റു മക്കളെയും വളർത്തിയത്. മറ്റു മക്കളെ മാത്രമല്ല, അപ്പച്ചൻ്റെ സഹോദരങ്ങളുടെ മക്കളെ. അദ്ദേഹം അമ്മച്ചിക്ക് അടുത്ത് കിട്ടിയ എല്ലാവരെയും സ്നേഹിച്ച് അവരുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ സാധിച്ച ഒരു വ്യക്തിത്വമാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദീർഘമായി സംസാരിക്കാതെ പറയാൻ, അമ്മച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് തൻ്റെ അമ്മായിയമ്മയോടുള്ള പെരുമാറ്റമായി. അമ്മച്ചി വലിയ അമ്മ ഏറെക്കാലം രോഗിയായി കിടന്നിട്ടില്ല, പക്ഷേ ആ കിടന്ന കാലങ്ങളിൽ നൽകിയ ശുശ്രൂഷ ഒരിക്കലും ഒരു മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശുശ്രൂഷ. അതുപോലെ തന്നെ എൻ്റെ പിതാവ് വളരെ കാർക്കശ്യക്കാരനായി നിരന്തരമായി സഞ്ചരിച്ചിരുന്ന മനുഷ്യൻ 15 വർഷം കിടക്കേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എല്ലാ ക്രോധവും പുറത്തെടുത്ത ഒരു കാലമാണ്. ഹോം നേഴ്സ് വന്ന് ശുശ്രൂഷിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല. 15 വർഷവും ആ കർക്കശമായ വ്യക്തിയെ കിടക്കയിൽ തളർന്നു കിടന്ന അദ്ദേഹത്തെ ശുശ്രൂഷിച്ചതിൻ്റെ മഹത്വം ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. അത് ഒരുപക്ഷെ അസാധ്യമായ ഒരു കാര്യം സാധ്യമാക്കി തീർത്തതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെയൊരു അനുഗ്രഹീതമായ ഒരു ജീവിതം. എൻ്റെ കൂടെ താമസിച്ച ശേഷം അനിയൻ്റെ ഭാര്യയുടെ ശുശ്രൂഷ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ്. അപ്പോൾ കൊടുത്തത്
കിട്ടിയ ഒരു വ്യക്തിയാണ്. അതിന് സംബന്ധം അതുപോലെ തന്നെ ദൈവരാജ്യത്തിലും ലഭിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് യാത്രയാക്കുന്നത്. മച്ചി സമാധാനത്തോടെ പോവുക. തീർച്ചയായിട്ടും പഠിച്ച് പ്രസംഗിച്ച വേദഭാഗങ്ങൾ ദൈവസന്നിധിയിൽ ഉരുവിടാൻ സന്ദർഭമുണ്ടാകും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതങ്ങനെ ആയിരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അഭിവന്ദ്യ പിതാക്കന്മാർ, പ്രത്യേകിച്ച് ഇന്നലെ പരിശുദ്ധ ബാവാ തിരുമേനി അദ്ദേഹത്തിൻ്റെ യാത്രാ പരിമിതിയിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥനകൾ അറിയിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. അദ്ദേഹത്തിൻ്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയും ചെയ്തു. അതുപോലെ ഇന്ന് ശുശ്രൂഷയിൽ സംബന്ധിച്ച നാല് പിതാക്കന്മാർ, അഭിവന്ദ്യ കണ്ടനാട് ഈസ്റ്റ് മെത്രാസനത്തിൻ്റെ ഡോക്ടർമാർ അത്താനാസിയോസ് തിരുമേനി, കണ്ടനാട് വെസ്റ്റ് മെത്രാസനത്തിൻ്റെ അഭിവന്ദ്യ ഡോക്ടർ സേവേറിയസ് തിരുമേനി, അങ്കമാലി മെത്രാസനത്തിൻ്റെ അഭിവന്ദ്യ പോളിക്കർപ്പോസ് തിരുമേനി, അദ്ദേഹത്തോടൊപ്പം ഭവനത്തിൽ വന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കൊച്ചി മെത്രാസനത്തിൻ്റെ അഭിവന്ദനായ അന്തോണിയസ് തിരുമേനി, ഐറേനസ് തിരുമേനി, ഇവരെ കൂടാതെ വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന പിതാക്കന്മാരെല്ലാവരും വിളിച്ച് പ്രാർത്ഥന അറിയിക്കുകയും അവരുടെ ഈ വേർപാടിലുള്ള ദുഃഖം പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകമെമ്പാടും ഉള്ള ബഹുമാനപ്പെട്ട വൈദികർ, അമ്മച്ചയ്ക്ക് വേണ്ടി ആദ്യം കിട്ടിയ ബൊക്കെ ഇംഗ്ലണ്ടിലെ ബഹുമാനപ്പെട്ട ജോയി ജോർജച്ചൻ്റെ കുടുംബത്തിൻ്റെയാണ്. ധാരാളം ആളുകൾ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, എന്നെ അറിയുന്നവർ, എൻ്റെ സഹോദരങ്ങളെ അറിയുന്നവർ, എൻ്റെ കുടുംബത്തെ അറിയുന്നവർ എല്ലാവരും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കാളികളാവുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് റിയാനിസ് സഭയുടെ വിവിധ ഇടവകളിൽ നിന്ന്, വിവിധ തലങ്ങളിൽ നിന്ന് അനേകം ആളുകൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അവരുടെ പ്രാർത്ഥന അറിയിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. പ്രത്യേകിച്ച് മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഭദ്രാസനങ്ങളിലെ കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ മലങ്കര സഭയുടെ കോർപ്പറേറ്റ് സ്കൂൾസ് മാനേജ്മെൻറ്റിലെ ബോർഡംഗങ്ങൾ, ഓഫീസ് സ്റ്റാഫ്, വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ, അധ്യാപകർ, മറ്റ് അനധ്യാപകരായവർ എല്ലാവരും, അതോടൊപ്പം ഈ നാട്ടിലെ ജനപ്രതിനിധികൾ, ജനപ്രതിനിധികളാകാൻ ഇപ്പോൾ ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഈ അനുഗ്രഹീത സന്ദർഭത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നേരിട്ടോ അല്ലാതെയോ എത്തിച്ചേർന്നിട്ടോ അവരോടെല്ലാമുള്ള നന്ദി അറിയിക്കുക. ബഹുമാന്യരായ സിസ്റ്റേഴ്സ് വീട്ടിൽ വന്നിരുന്നു, ഇവിടെയും അവർ സംബന്ധിക്കുന്നു, അവരോടുള്ള സന്തോഷവും പ്രത്യേകമായി അറിയിക്കുകയാണ്. ഈ ഇടവക, ഇതിൽ അനന്യമായ അദ്വിതീയമായ താല്പര്യവും കരുതലും കാണിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ദുഃഖമായിരുന്നു അപ്പച്ചൻ്റെ മൃതശരീരം മറ്റൊരു സ്ഥലത്ത് അടക്കേണ്ടി വന്നു എന്നുള്ളത്. പക്ഷെ ആ കാര്യത്തിലും എന്നെ വളരെ നിർബന്ധത്തോടുകൂടെ കാര്യനിർവഹണത്തിന് ചുമതലപ്പെടുത്തിയത്
ഒരുപക്ഷെ അമ്മച്ചിയുടെയും കൂടെ ആഗ്രഹമായി. ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ക്രൈസ്താനികൾ, കമ്മിറ്റിക്കാർ, ഇടവകാംഗങ്ങൾ എല്ലാവരും പ്രത്യേക പരാമർശം അർഹിക്കുന്നതാണ്. അമ്മച്ചിയുടെ കുടുംബാംഗങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരങ്ങൾ, അവരുടെ മക്കൾ വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് അമ്മച്ചി. അവരെല്ലാം സ്നേഹവും ആദരവും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. അവരുടെ പ്രാർത്ഥന തുടർന്നും ഉണ്ടാകും എന്നുള്ളത് ബോധ്യമുള്ള വിഷയമാണ്. അതങ്ങനെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സുദീർഘമായ ഈ ലോക ജീവിതം അവസാനിച്ച് ദൈവസന്നദ്ധിയിലെ നിത്യാരാധനയിലേക്ക് പ്രവേശിക്കുന്ന അമ്മച്ചിയെ ഞങ്ങൾ മക്കൾ സമാധാനത്തോടെ യാത്ര അയക്കുക. ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും കരുതലും വളർച്ചയ്ക്ക് വേണ്ടി നൽകിയ ഉപദേശവും ഒക്കെ നഷ്ടപ്പെടുത്തില്ല എന്ന വാക്ക് നൽകിയേ അയക്കാൻ സാധിക്കും. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ അപ്പച്ചൻ ഒരു ദേശാന്തരിയാണ്. ഈ നാടിനും അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വേണ്ടി ജീവിച്ച ആളാണ്. പലപ്പോഴും ഞാൻ പകൽ സമയത്ത് കണ്ടിട്ടില്ല അദ്ദേഹം. ഞാൻ ആദ്യം അപ്പച്ചനെ കുറിച്ച് ഓർക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ നിന്ന് ജയിച്ച് കസവുമാലയിട്ട് വീട്ടിലേക്ക് വരുന്ന ആളെയാണ്. പക്ഷേ കുടുംബത്തിൽ എപ്പോഴും ഞങ്ങളുടെ വളർച്ചയ്ക്ക് തുണയായി സഹായമായി ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരിക്കലും മറന്നുകൂടാത്ത വിഷയമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക്, എനിക്കൊഴിച്ച് ബാക്കിയുള്ളവർക്ക് പങ്കാളികളായി കിട്ടിയവർ, അതുപോലെ അവരുടെ മക്കൾ എല്ലാം അമ്മച്ചിയുടെ സ്നേഹവാത്സല്യം അറിഞ്ഞവരാണ്. ആ വാത്സല്യം എപ്പോഴും അമ്മച്ചിയെ ഓർക്കാൻ അവർക്ക് കാരണമായി തീരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷേ പല കാരണങ്ങളാൽ ഞാൻ നിർത്തുകയാണ്. ഞങ്ങൾ അമ്മച്ചിയുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എല്ലാവരോടും നന്ദി അറിയിക്കുകയും സമാധാനത്തോടെ പോവുക എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് വീണ്ടും ഒന്നിച്ച് കണ്ട് അമ്മച്ചിയുടെ വേദപുസ്തകമായി ഞങ്ങളുടെ സന്തോഷവും എല്ലാം പങ്കിട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പറക്കുമോർ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയേലായി സോനെന്ന് ഏറ്റുചൊല്ലണം. കുറിയേലായി സോൻ. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മെശിഹ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനുമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് ഏറ്റുചൊല്ലണം.
ഉത്ഥാനം നൽകി നവ്യതയും സ്വർഗേ മോദവുമേ കണ്ണുകളിൽ കണ്ണീർ ശ്രുതികളിൽ ആരവം അയ്യം വിളിവായിൽ വ്യഥയകമേ നാഥ നൽകണമാശ്വാസം വീടതിലിടവില്ലാതോടി നടന്നോളെ കബറതിലേക്കേന്തുന്ന അപരന്മാർ നാഥ നൽകണമാശ്വാസം കനിതിൻ അപരാധം ഹാവാ ചെയ്തപ്പോൾ മാനവ വംശത്തിൽ മൃതി പോകി നാഥ നൽകണമാശ്വാസം ഉയരുള്ളോരൊപ്പം മന്ദിരം ഇതിൽ വാണോ മൃതരോട് കബറാർന്നാൽ പുനരുത്ഥാനമിവൾ കഴകേ കീട എല്ലായ്പ്പോഴും എന്നെ ഓർപ്പീൻ ഞാൻ മൃതിയാൽ വേർപെട്ടേനെൻ പാപത്തെ ഓർത്തഞ്ചുന്നേ ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻകൂരിരുളിൽ സംരക്ഷ പുണ്യം ചെയ്തോളം ദാസീ ശ്ലോകം നൽകാൻ വന്നിടും നീറേന്മാർ പറുദീസായിൽ നിർമ്മലമാം നിന്നാത്മാത്തെ ഭൂഗിക്കും സന്തോഷേക്കും ധാർമ്മികരോ പൊന്നീൻവാനിൽ തിരുസന്നിധി നിന്ന സ്വർഗീയ സേനകളുടെ സഹായം അവൾക്ക് അയച്ചു കൊടുക്കണമേ ഇവളുടെ മൃത ശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ വാളയത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുമാറാകണമേ പ്രകാശഭവനങ്ങൾ വിശുദ്ധന്മാരുടെ ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കുകയും ചെയ്യണമേ ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് നിന്റെ പിതാവിനെ പരിശുദ്ധ സഹായിക്കുകയും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ ആമീൻ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുന്നു നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം സ്നേഹമുടെത്തിയ സൽഭൂദ്രാമൃതിയേറ്റോനെ ഞങ്ങളെ രണ്ടാമൃതി കനിവാൽ കാക്കഹാലേലൂയ ക്രിയകൾക്കൊപ്പം സകലർക്കും ഫലമേകുമ്പോൾ നിധി നിമിത്തം വിധികേകം ഭീതികരം ഹാലേലൂയ നിന്നുടെ നീതിയ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിൽ നൊഴിയും നിൻ പരസമ്പത്ത് ഹാലേലൂയ അനുതാപത്തിൻ അങ്ങിടമില്ലേവം ഞാൻ കൽപ്പതിനാലൻ